ഹായ് ദോസ്തോ, ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എങ്ങനെ ശരിയായ രീതിയിൽ പൂർണ്ണ ആരോഗ്യത്തിലൂടെ ഒരു പുരുഷായുസ് മുഴുവൻ ജീവിക്കാം എന്നുള്ള ഒരു പ്രശ്നത്തെയാണ് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 110 മുതൽ 140 വരെ എന്നാണ് നമ്മളുടെ പൗരാണിക ഗ്രന്ഥങ്ങളും മറ്റും വെളിവാക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതശൈലിയും ജീവിതശൈലി രോഗങ്ങളും, അല്ലെങ്കിൽ സാമൂഹ്യമായ ചുറ്റുപാടുകളും, പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളും ഒക്കെയാണ് ഇന്ന് മനുഷ്യൻ്റെ ആയുസ് കുറയാനായിട്ടൊരു കാരണമായി തീർന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പുരാണങ്ങളായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും, അതായത് ഏത് പുരാണങ്ങളിലായിക്കോട്ടെ, അതിലൊക്കെ വളരെ ആയുസ്സുള്ള മനുഷ്യരെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് ഇതര രാജ്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ജപ്പാൻകാർക്ക് വളരെയധികം ആയുസ് കൂടുതലാണ്. ശരാശരി അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 90-കൾക്ക് മുകളിലാണ്. അപ്പോൾ നമ്മളുടെ ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലം വരെ ആയുർദൈർഘ്യം കുറവായിരുന്നു. പക്ഷേ ഇന്ന് ബെറ്റർ, ഇപ്പം കുറച്ചുകൂടെ ഭേദപ്പെട്ട ചുറ്റുപാടുകളിൽ ഇപ്പം ശരാശരി ആയുർദൈർഘ്യം കൂടി വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഇന്നത്തെ ആഹാര രീതികൾ, ഇപ്പം നമ്മളുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഉപഭോഗ സംസ്ഥാനമാണ്, മറ്റും എല്ലാത്തിനും മറ്റിതര സംസ്ഥാനങ്ങളെയും മറ്റും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. അപ്പം ശരിയായ രീതിയിലുള്ള, ഇപ്പം ജൈവ രീതിയിലുള്ള പച്ചക്കറികളും മറ്റും അന്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടാം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മളുടെ ലൈംഗിക ആരോഗ്യത്തോടുകൂടി എങ്ങനെ നമ്മൾ പൂർണ്ണ ആയുസ് എത്തിക്കാം എന്നുള്ള ഒരു പ്രശ്നത്തെയാണ് ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളികളെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പൊതുവേ വ്യായാമം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാനായിട്ട് പൊതുവേ മടിയുള്ളവരാണ്. ഒരുപക്ഷെ അത് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയോ, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒക്കെ ആവാം ഇതിന് കാരണം. എന്നിരുന്നാൽ കൂടി നമ്മൾ ചെയ്യേണ്ട, പ്രാഥമികമായിട്ട് ചെയ്യേണ്ട, അതായത് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടെ ജീവിക്കാൻ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു 4-5 സംഗതികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ, പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണ ആരോഗ്യം അല്ലെങ്കിൽ പൂർണ്ണ ലൈംഗിക ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതാന്ത്യം വരെ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ ശരിയായ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും മറ്റുമുള്ള കരുത്തും ആരോഗ്യവും ഉണ്ടായിരിക്കും. അതുതന്നെ ഒരു ആരോഗ്യത്തിൻ്റെ, പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ഒരു ഉദാത്തമായ ലക്ഷണമാണ്. തന്നെയുമല്ല, ശരിയായ രീതിയിലുള്ള 100% ശരിയായ രീതിയിലുള്ള പൂർണ്ണ രീതിയിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശരിയായ രീതിയിലുള്ള ആരോഗ്യം പരിപാലിക്കേണ്ടതിലേക്കായി ചെയ്യേണ്ടത്, ഒരു ദിവസം നമ്മളെടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഉറങ്ങണിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാരണ രീതിയിൽ ചെയ്യുന്ന ഫ്രഷ് ആവുക എന്നുള്ളതാണ്. അതായത് പല്ല് ബ്രഷ് ചെയ്ത് ഫ്രഷ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ ടോയ്ലറ്റിലും മറ്റും പോയി വന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ്. അതിനുശേഷം വെറും വയറ്റിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു സംഗതിയാണ് ആദ്യം ചെയ്യേണ്ട സംഗതി. ഒന്നെങ്കിൽ അരമണിക്കൂർ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ കാലിയായ വയർ അത് ഒന്നും കഴിക്കാതെ തന്നെ ഒരു 15 മിനിറ്റ് വീതം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ പ്രാണായാമം ചെയ്യുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ യോഗാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ശ്വസന നിയന്ത്രണ പ്രക്രിയകൾ മാത്രമാണ് ഇതിൽ നടക്കുന്നത്. നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണല്ലോ ശ്വസനം എന്ന് പറയുന്നത്. അപ്പം ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കും തലച്ചോറുകളിലേക്കും ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തുന്നതോടുകൂടിയാണ് നമുക്ക് ചലനാത്മകത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ശരീരം പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്നത്, എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ശുദ്ധമായ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു, അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെയധികമാണ്. അപ്പോൾ നമ്മുടെ ശരിയായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഈ ഓക്സിജൻ, ശരിയായ രീതിയിലുള്ള ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് ശരിയായ രീതിയിലുള്ള പ്രാണായാമം ചെയ്യുക എന്നുള്ളത്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, കപാലഭാതി പ്രാണായാം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അനുലോം വിലോം പ്രാണായാം, ഇതും 10 മുതൽ 15 മിനിറ്റ് വരെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ രണ്ട് പ്രാണായാമങ്ങളാണ്
നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ അനുവർത്തിക്കേണ്ടത്. മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഈ രണ്ട് പ്രാണായാമങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതചര്യയാക്കി അല്ലെങ്കിൽ ജീവിതശൈലിയാക്കിയിട്ട് നമ്മൾ ഹാബിറ്റായിട്ട് വളർത്തിക്കൊണ്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാസ്ത്രിക പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, ഉദ്ഗീത് ഉജ്ജയ് ഇത്രയും കൂടി ചെയ്യുമ്പോൾ അരമണിക്കൂർ, ഇതിൽ ഒട്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാറില്ല. അതൊരു പാഷനായി മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്തും നമുക്ക് അതിൻ്റെ ആവർത്തി നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ജീവിതശൈലി രോഗങ്ങളായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് രോഗങ്ങളെ നമുക്ക് ഫലപ്രദമായിട്ട് ചെറുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ മൂന്ന് സംഗതികളെ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കും. വരാതിരിക്കാനുള്ള പ്രതിരോധ, അതായത് ഒരു പ്രിക്വേഷണൽ കോഴ്സായിട്ട് തന്നെ നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ഇനി ഇതുമൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് മറ്റു വൈദ്യശാസ്ത്രം പറയുന്നത് പോലും ഇതിനെ നിയന്ത്രിക്കാമെന്നുള്ളതാണ്. പക്ഷേ വളരെ പ്രാഗൽഭ്യമുള്ള യോഗ ആചാര്യന്മാരുടെ അനുഭവത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരിലൂടെ കണ്ടറിഞ്ഞപ്പെട്ടൊരു രഹസ്യം. അപ്പോൾ ഇതുമൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പ്രാണായാമം അനുവർത്തിക്കുന്നതിലൂടെ ഇത് പൂർണ്ണമായും രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, അരമണിക്കൂർ നമ്മൾ അതിനുവേണ്ടി ചിലവഴിച്ചു. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി, അത് ചതച്ചിട്ട് കുനുകുനാ നരിഞ്ഞിട്ട് വെറുതെ ചവച്ചരച്ചല്ല വിഴുങ്ങി, അതായത് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളത്തിൻ്റെ ചൂട്, ചെറു ചൂടുള്ള വെള്ളത്തിൻ്റെ സഹായത്തോടെ നമ്മളത് വിഴുങ്ങുക. അതൊരു ജീവിത ശരിയാക്കണം. അപ്പം ഈ പ്രാണായാമം ചെയ്യുന്നതിന് ശേഷം മൂന്ന് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇത്തരണത്തിൽ കഴിക്കുന്നത് മൂലം, അപ്പം വെളുത്തുള്ളി കഴിക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രയോജനം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഒരിക്കലും അധികമാവുകയോ അല്ലെങ്കിൽ കുറവാകുന്നതുമുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ജീവിത ശൈലി ചര്യയാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ആരോഗ്യം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മുതലായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ പരമപ്രധാനമായ കാര്യങ്ങളാണ് ഈ രണ്ട് സംഗതി. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ അനുവർത്തിക്കേണ്ടത്, നമ്മൾ രാവിലത്തെ നമ്മുടെ പ്രഭാതം നമ്മൾ ആരംഭിക്കുന്നത് ഒരു കപ്പ് ഗ്രീൻ ടീയിലൂടെ ആവട്ടെ. ഗ്രീൻ ടീയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ ഗ്രീൻ ടീയുടെ പ്രാധാന്യവും മറ്റും അതിൻ്റെ ഗുണഗണങ്ങളും ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ലോകം ഒട്ടുക്കും വളരെ വാഴ്ത്തുന്ന ഒരു സമയമാണ്. അതായത് ഒരുപാട് ഓക്സിഡൻസുകളും കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ടോണിക്കാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ടീ ഒരു ശീലമാക്കിയെടുക്കുക. രാവിലത്തെ കോഫി അല്ലെങ്കിൽ ബഡ് കോഫി എന്ന് പറയുന്നത് ഈ യോഗയ്ക്കും വെളുത്തുള്ളി കഴിക്കുന്നതിനും ശേഷം ഒരു കപ്പ് ഗ്രീൻ ടീ. അതിനകത്ത് നമുക്കത് സാധാരണ നമ്മൾ ഗ്രീൻ ടീ തിളപ്പിച്ച് കഴിക്കുന്ന പോലെ കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടിറ്റ് നാരങ്ങ നീര് അതിനകത്ത് ഇട്ടിച്ച് അതിനുശേഷം ഒരു സ്വല്പം ഒരു നുള്ള ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ പാനീയമായി. അപ്പോൾ ഇതൊരു ശീലമാക്കാം. അങ്ങനെ ആവട്ടെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. ഒപ്പം ഇനി വൈകുന്നേരങ്ങളിൽ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് നടക്കാൻ നന്നായിട്ട് വീശി കാല് നീട്ടി 10 മിനിറ്റെങ്കിലും നടക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ത്രിഫല പൊടി, അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക പൊടി, ഇത് മൂന്നും കൂടെ ശരിയായ രീതിയിലുള്ള അനുപാതത്തിൽ പ്രമുഖങ്ങളായ എല്ലാ ആയുർവേദ മരുന്ന് കടകളിലും ലഭിക്കുന്ന ഒന്നാണ്. ഇത് മൂന്നും ഒരു ടീസ്പൂൺ എടുത്തിട്ട് അത്രയും തേനും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏവരും ശ്രദ്ധിക്കുക. നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത് കഴിപ്പിക്കുവാൻ, പ്രത്യേകിച്ചും കുട്ടികളെയും മറ്റും ഇത് കഴിപ്പിക്കുവാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. കാരണം ആയുസ്സിൻ്റെ, അതായത് ദീർഘായുസ്സിൻ്റെ ഉത്തമമായ മരുന്നാണ്, ഏറ്റവും ഫലപ്രദമായിട്ട് ഫലം ചെയ്യുന്നൊരു മരുന്നാണ് ഇത് ത്രിഫലപ്പൊടി. അപ്പോൾ ഇത് കഴിക്കുന്ന മൂലം ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അതായത് ജീവിതകാലം മുഴുവൻ ഇത് കണ്ണട വയ്ക്കി ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു ഉപയോഗം. അതോടൊപ്പം തന്നെ എല്ലാ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് പൂർണ്ണ രീതിയിലുള്ള പ്രതിരോധശേഷി നേടിയെടുക്കുന്നതിനും മറ്റും വളരെ ഫലപ്രദമായ ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് 4 കാര്യം പറഞ്ഞു. ഒന്ന്, രാവിലെ എണീറ്റതിന് ശേഷം ആദ്യം അരമണിക്കൂർ നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിന് നീക്കിവെക്കുന്നു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി കഴിക്കുന്നു. 2, മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ ടീ കഴിക്കുന്നു. 4, നമ്മൾ ചെയ്യുന്നത് ഒരു വൈകുന്നേരം ഒരു 10 മിനിറ്റ് നടക്കുന്നു.
പിന്നെ കിടക്കുന്നതിന് മുമ്പ് ത്രിഫല പൊടി കഴിക്കുന്നു. ഈ അഞ്ച് സംഗതികൾ നമ്മളൊരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത ശരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജീവിത കാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ജീവിത ചക്രത്തിൽ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. കാരണം ആശുപത്രിയിലും മറ്റിതര രോഗങ്ങൾക്കുമായിട്ട് വെറുതെ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നതിന് പകരമായിട്ട് ആ പൈസ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ആശുപത്രികൾ കയറി ഇറങ്ങേണ്ടി നടക്കേണ്ടാത്തൊരവസ്ഥ വരും. മറ്റൊരു പ്രധാനം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് പൂർണ്ണ രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള ലൈംഗിക ആരോഗ്യം, അപ്പോൾ ഒന്ന് ഉദ്ധാരണ ശേഷിക്കോ മറ്റ് ഇതര പ്രശ്നങ്ങൾക്കോ ശീഘ്രസ്ഖലനം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതും വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. പൂർണ്ണ ആരോഗ്യത്തിലൂടെ ജീവിതം, അതായത് ജീവിച്ചിരിക്കുന്ന സമയം അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ, അതായത് പഞ്ചസാരയോ ഉപ്പോ മറ്റോ വർജിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രയോജനകരമാണ്. അപ്പോൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർ സമൂഹത്തിൻ്റെ വിളക്കാണ്. കാരണം ആരോഗ്യം പരത്തുന്ന ഒരു വ്യക്തിയുടെ സംസാരമായാലും പ്രവൃത്തിയായാലും അവർക്ക് ചുറ്റും പരിലസിക്കുന്ന പരിമളമായാലും അതെല്ലാം പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും പ്രദാനം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മളതൊരു അതിനു വേണ്ടിയിട്ട് നമ്മൾ വലിയ എന്താ പറയുന്നത് ടെൻഷനോ കാര്യങ്ങളോ എടുക്കേണ്ട കാര്യമില്ല, അധികം സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല. വളരെ നിസ്സാരമായിട്ട് ആർക്കും തങ്ങളുടെ ജീവിതത്തിലെ ജീവിതശൈലിയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് അനുവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇതൊന്നും ശീലമാക്കാത്തവരെ സംബന്ധിച്ച് കേവലം ഒരു മാസം കൊണ്ട് തന്നെ, ഒരു 10-15 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഒന്ന് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഏത് തരത്തിലുള്ള ടെൻഷനും കാരണം പ്രാണായാമം നമ്മൾ ചെയ്യുന്നതിലൂടെ ഏത് തരത്തിലുള്ള ടെൻഷൻ, അത് ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ തൊഴിലിലൂടെയോ അല്ലെങ്കിൽ മറ്റേതര പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും ഏത് തരം പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്ഥിതി നമുക്ക് കൈവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതിനെയും എന്തിനേയും പോസിറ്റീവ് അപ്രോച്ചിലൂടെ നമുക്ക് സമീപിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രാണായാം ഡെയിലി നമ്മൾ പരിശീലിക്കുന്നതിലൂടെ ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ മറ്റിതര രോഗങ്ങളുമായിട്ട് നമുക്ക് പൊരി നേടാനുള്ള ഒരു നമ്മുടെ ഇതെല്ലാം അനുവർത്തിക്കുന്നതിലൂടെ നമ്മുടെ പ്രതിരോധശക്തി, മനുഷ്യൻ്റെ പ്രതിരോധശക്തി 10 മടങ്ങ് എത്രയാണോ ഉള്ളത് അതിൻ്റെ 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, സാധിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, നിസ്സാരമായ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ ജീവിതചര്യയിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ എവരെയും ക്ഷണിക്കുകയാണ്. ദയവായിട്ട് ഇതൊരു അഭ്യർത്ഥനയായിട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എവരും അനുവർത്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഇവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ.